ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റവയും മുട്ടയും ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അത് 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് റവ എടുത്തു. ഇത് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയൊന്നുമല്ല, സാധാരണ നമ്മൾ എടുക്കുന്ന റവ തന്നെയാണ്, വറുത്തിട്ടൊന്നുമില്ല. അതിലേക്ക് 1 മുട്ട ചേർത്തു. അതായത് 1 ഗ്ലാസ് റവയ്ക്ക് 1 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 പിഞ്ച്, 1 or 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പെന്ന് പറയുമ്പോൾ നമ്മൾ മധുരത്തിലല്ലേ ഇതുണ്ടാക്കുന്നത്, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 6 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ 1 or 2 സ്പൂൺ കൂട്ടാം, നിങ്ങൾക്ക് മധുരത്തിൻ്റെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടാം. പക്ഷേ നമ്മൾ ഒരുപാട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോയി വേറൊരു ടേസ്റ്റ്, അതായത് കരിഞ്ഞ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 6 സ്പൂൺ പഞ്ചസാരയൊക്കെ ഒരു സാധാരണ രീതിയിൽ 6 സ്പൂൺ പഞ്ചസാരയൊക്കെ മതി. പിന്നെ നമുക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്നും നമ്മൾ ബോൾസ് ആക്കിയാണല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്, അപ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം അതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഏകദേശം ഒരു നേരത്തെ റവ എടുത്ത ഗ്ലാസിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പാലോളം ഉണ്ട്. അപ്പം അത് നമുക്ക് ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ എത്രത്തോളം ചേർക്കണമെന്നുള്ളത്. അപ്പം ഈ ബോൾസ് പിടിക്കാൻ പാകത്തിന് വരുന്നത് വരെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് മുട്ടയും ഉപ്പും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് റവയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ആവശ്യത്തിന് പാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കണം. ഇതിനിടയിൽ ഒരു കാര്യം പറയാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. നമുക്ക് നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് എനിക്കിനിയും വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ബെല്ലൈക്കൺ വരും, അതുകൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം ഇതിലേക്ക് ഇനി 1 ഏലക്കാ കൂടി ചേർത്തിട്ട് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതൊന്ന് വെക്കാം. കാരണം റവ ഒന്ന് കുതിർന്ന് എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് വെക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ സാധാരണ ഈ ഇതൊക്കെ ബോൾസ് ആക്കിയിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു, ഇത് റവയെല്ലാം നന്നായിട്ട് കുതിർന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എണ്ണയിൽ, ചൂടായ എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് അതായത് ഫുള്ള് മുങ്ങിക്കിടക്കണമെന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഓരോ ബോൾസും ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസാക്കി നമ്മൾ ഓരോന്നിട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ പണി, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ മിക്കവാറും അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോ എല്ലാം ഞാൻ എടുത്ത ആ 1 ഗ്ലാസ് റവയും ബോൾസാക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ. കൂടുതൽ ഫ്ലെയിം, ഒത്തിരി ഫ്ലെയിം ആയിക്കഴിഞ്ഞാൽ ഉള്ളു വേവാതെയും അകം വെന്ത് പോയിട്ട് ഉള്ളു വേവാതെ ഇരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് മാക്സിമം ഉള്ളു വേവുന്ന രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഓരോന്നും നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് തീ കൊടുത്താലുള്ള എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. വളരെ എളുപ്പമല്ല, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. 4 മണിക്ക് കുട്ടികൾ വരുമ്പോഴത്തേക്കും, സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഏകദേശം എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക്
ഓരോന്നായിട്ട് മാറ്റി വിളമ്പാം. ചൂടോടെയോ ചൂട് മാറിയിട്ടോ നമുക്ക് വിളമ്പാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.